രാഷ്ട്രപതിയുമടക്കം രാജ്യത്തെ പ്രമുഖരായ 16 പേരുടെ വിവരം ശേഖരിക്കുന്ന ചൈനീസ് കമ്പനിയുടെ നടപടി ഉണ്ടാക്കി സുരക്ഷാ ഭീഷണി പഠിക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ ഇതിനായി ചുമതലപ്പെടുത്തി. തന്ത്രപ്രധാന മേഖലയിലുള്ളവരെ നിരന്തരമായി നിരീക്ഷിച്ചത് ഗൗരവമുള്ള വിഷയമാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. അതേസമയം ഇന്ത്യയിലെ പ്രമുഖരെ പിന്തുടർന്ന് ചൈനീസ് കമ്പനി എത്രത്തോളം വിവരങ്ങൾ ശേഖരിച്ചുവെന്നാണ് കേന്ദ്രം പരിശോധിക്കുക. വലിയ അളവിൽ വിവരങ്ങൾ ചോർന്നിട്ടുണ്ടോ, ഇത് ദേശസുരക്ഷയ്ക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന തരത്തിലുള്ളതാണോ എന്നിവയെല്ലാമാണ് കേന്ദ്രം പഠിക്കുക. സൈബർ സുരക്ഷാ ഏജൻസികളുടെയും മറ്റ് സുരക്ഷാ ഏജൻസികളുടെയും സഹായത്തോടെയാകും പഠനം നടത്തുക. ഈ പഠനം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന് കൈമാറും. ഇദ്ദേഹം ഈ പഠനം വിലയിരുത്തിയാകും തുടർ തന്ത്രങ്ങൾ കേന്ദ്രം മെനയുക. ഹാർഡ്വെയർ നിർമ്മാണ രംഗത്ത് ചൈനയ്ക്കുള്ള മേൽക്കൈ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതും പഠനത്തിന്റെ ഭാഗമാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും കമ്പനിയുമായി വിവരങ്ങൾ ചോർത്തിയ ഷാൻഹാൻ ഡാറ്റ ടെക്നോളജിക്ക് ബന്ധമുണ്ടോ എന്നും പരിശോധിക്കും. സ്വദേശവൽക്കരണമടക്കം സൈബർ ശുദ്ധീകരണത്തെക്കുറിച്ചുള്ള സാധ്യതകളെക്കുറിച്ചും കേന്ദ്രം പഠിക്കും. രാജ്യസുരക്ഷയ്ക്ക് കടുത്ത ഭീഷണിക്ക് ഇടയാക്കാൻ സാധ്യതയുള്ളതാണ് കമ്പനി നടത്തിയ നിരീക്ഷണം എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര നീക്കം.